പുളിയറയിൽ അയാളൊരു ബാറിൽ നിന്ന ആളാണ്, കറിക്കാരനായിട്ട് അയാളെയാണ് സ്വാമിയായിട്ട് കഴിഞ്ഞ അമ്മച്ചിയുടെ നടന്നില്ലേ. ഇയാളെന്ന സന്യാസിയായി, ഇയാളെന്ന സന്യാസിയായി, എന്താ ക്വാളിഫിക്കേഷൻ? ഗായത്രി മന്ത്രമെങ്കിലും അറിയാമോ? ഗായത്രി മന്ത്രം ഒന്ന് പറയാമോ? പറയണമല്ലോ, ഒരു സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ. ആരോട്? പോലീസുകാരോട് പറഞ്ഞാൽ മതി. ചിക്കൻ വെക്കുന്ന വീഡിയോ കണ്ടില്ലേ? നമസ്കാരം. സന്യാസിമാരുടെയും നദികളുടെയും ഉത്ഭവസ്ഥാനം അന്വേഷിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. കാരണം മലിനമായ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു വന്നവരായിരിക്കും ഇരുവരും. പിന്നീടാണ് അത് വിമലീകരിക്കപ്പെട്ട് സമ്പൂർണമായ ശുദ്ധി പ്രദാനം ചെയ്യുന്ന നദിയായും അതുപോലെ തന്നെ സന്യാസിവര്യന്മാരുമായും എല്ലാവരും രൂപാന്തരപ്പെടാറുള്ളത്. അതുകൊണ്ട് അവരുടെ പൂർവ്വ ആശ്രമം അന്വേഷിക്കുന്നതിൽ പ്രസക്തിയില്ല എന്നൊരു ചൊല്ല് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ലോക മഹാകാവ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാമായണം രചിച്ച വാൽമീകിക്ക് തന്നെ അങ്ങനെ ഒരു പൂർവാശ്രമമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് വാൽമീകി പൂർവാശ്രമത്തിൽ ഒരു കാട്ടാളനായിരുന്നു, രത്നാകരൻ എന്ന ഒരു കാട്ടാളനായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീടാണ് അദ്ദേഹം തപസ്സനുഷ്ഠിച്ച്, സപ്തഋഷികളുടെ പ്രേരണയാൽ തപസ്സനുഷ്ഠിച്ച്, രാമമന്ത്രം പല കോടി തവണ ഉരുവിട്ട് അദ്ദേഹം കഠിന തപസ്സനുഷ്ഠിച്ച് വാൽമീകം വന്നു മൂടി, ചിതൽപുറ്റ് വന്നു മൂടി, പിന്നീട് ചിതൽപുറ്റ് അതായത് വാൽമീകം ഭേദിച്ച് പുറത്തു വന്നതിലാണ് വാൽമീകി എന്ന് അറിയപ്പെട്ടത് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സന്യാസിമാരുടെ പൂർവാശ്രമം അന്വേഷിക്കരുതെന്ന് പറയുമ്പോഴും ഇവിടെ കൊട്ടാരക്കര സദാനന്ദപുരം ആശ്രമത്തിലെ ഒരു സന്യാസി ഇപ്പോൾ ഷാപ്പിലെ കറിക്കച്ചവടക്കാരനായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് പറയുന്നത് ഞാനല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാർ തന്നെയാണ്. ഈ അടുത്ത ദിവസം കൊട്ടാരക്കര സദാനന്ദപുരം ആശ്രമത്തിൽ വലിയ സ്വാമി ആക്രമിക്കപ്പെട്ടു. ഒരു പറ്റം ആളുകൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ സദാനന്ദപുരം ആശ്രമത്തിലേക്ക് ആക്രമിച്ച് കയറുകയും അവിടുത്തെ വിദ്യുച്ഛക്തി വിച്ഛേദിക്കുകയും തുടർന്ന് വലിയ സ്വാമിയെ അദ്ദേഹത്തിൻ്റെ കണ്ണാടി തട്ടി മാറ്റി കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ്. ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുവാൻ വേണ്ടി തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ, കൊട്ടാരക്കരക്കാരനായ KB ഗണേഷ് കുമാർ ആശ്രമത്തിലെത്തിയപ്പോഴാണ് ഷാപ്പിലെ കറിക്കച്ചവടക്കാരനായിരുന്ന, മുൻപ് ഷാപ്പിലെ കറിക്കച്ചവടക്കാരനായിരുന്ന ഈ അടുത്തിടെ യൂട്യൂബിൽ എങ്ങനെയാണ് ചിക്കൻ കറി വയ്ക്കേണ്ടത് എന്ന് കൃത്യമായ രീതിയിൽ തന്നെ ഒരു പോസ്റ്റിട്ട ആളാണ് ഇപ്പോൾ കൊട്ടാരക്കര സദാനന്ദപുര ആശ്രമത്തിലെ ചെറിയ സ്വാമി ആയി നിൽക്കുന്നത് കണ്ടത്. സ്വാമിയെ കണ്ടപ്പോൾ തന്നെ മന്ത്രിക്ക് കാര്യം പിടികിട്ടി ഇത് ഷാപ്പിലെ ബാറിലെ കറിക്കച്ചവടക്കാരനാണല്ലോ എന്ന് മനസ്സിലാക്കുകയും സംശയം തീർക്കുവാൻ വേണ്ടി സ്വാമിയോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ ഷാപ്പിലെ കറിക്കച്ചവടക്കാരനായിരുന്നില്ലേ എന്ന്. സ്വാമി യാതൊരു സങ്കോചവും കൂടാതെ പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വാമിയായത്? നിങ്ങൾക്ക് എന്താണ് അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മന്ത്രി തിരിച്ചു ചോദിച്ചു. സ്വാമി അതിനൊന്നും മറുപടി പറഞ്ഞില്ല. എന്നാൽ KB ഗണേഷ് കുമാർ വിടാനുള്ള ലക്ഷണമുണ്ടായിരുന്നില്ല. അദ്ദേഹം ചോദിച്ചു, ഗായത്രി മന്ത്രം അറിയാമോ എന്ന് ചോദിച്ചു. മന്ത്രി താഴെ നിൽക്കുന്നു. മന്ത്രി നിൽക്കുന്നതിന് തൊട്ടപ്പുറത്തുള്ള ഒരു കെട്ടിടത്തിൽ മുകളിലത്തെ നിലയിൽ നിൽക്കുകയായിരുന്നു സ്വാമി. ഗായത്രി മന്ത്രം അറിയാമോ എന്ന് സ്വാമിയോട് ചോദിച്ചപ്പോൾ സ്വാമി അത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. സ്വാമിക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇനി അറിഞ്ഞുകൊണ്ട് സ്വാമി മനഃപൂർവ്വം പറയാതിരുന്നതാണോ, മന്ത്രി ഇനി അങ്ങനെ എന്നിൽ നിന്നും ഈ ഗായത്രി മന്ത്രം കേൾക്കണ്ട എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പറഞ്ഞതാണോ, അതോ ദീക്ഷയില്ലാത്ത ആൾക്ക് ഗായത്രി മന്ത്രം പറഞ്ഞു കേൾപ്പിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും സ്വാമി ഗായത്രി മന്ത്രം ചൊല്ലി കേൾപ്പിച്ചില്ല. എന്നാൽ മന്ത്രി വിടാനുള്ള ഭാവമുണ്ടായിരുന്നില്ല. മന്ത്രി DSP വിളിച്ചു, കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിച്ചു. ആശ്രമം പിടിച്ചെടുക്കുവാൻ വേണ്ടി പുറമേ നിന്നുള്ള ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ആശ്രമത്തിലെ വലിയ സ്വാമിയെ ഇപ്പോൾ ഉപദ്രവിച്ച് ആശുപത്രിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആശ്രമവുമായി ബന്ധമില്ലാത്ത പുറമേ നിന്നുള്ള ആരും തന്നെ, സന്യാസി വര്യന്മാരല്ലാതെ ആരും തന്നെ, ആശ്രമത്തിലെ ജോലിക്കാരല്ലാതെ ആരും തന്നെ ആശ്രമത്തിൽ ഉണ്ടാകാൻ പാടില്ല. കൃത്യമായ അന്വേഷണം നടത്തി പുറത്താക്കേണ്ട ആളുകളേക്ക് പുറത്താക്കിക്കൊള്ളണം എന്ന് തന്നെ മന്ത്രി ഉത്തരവിടുകയുണ്ടായി. DYSP അപ്പോൾ തന്നെ മന്ത്രിക്ക് ഉറപ്പ് കൊടുത്തു, ആശ്രമവുമായി ബന്ധമില്ലാത്ത ആരും തന്നെ ഇനി ആശ്രമത്തിൽ ഉണ്ടാകില്ല, വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. ലോകത്തിന് സമാധാനം നൽകേണ്ട ആളുകളാണ്, ലോകത്തെ നേരെ നയിക്കേണ്ട ആളുകളാണ് സന്യാസി വര്യന്മാർ എന്നൊരു ചൊല്ലുണ്ട്. അത്തരം കാഴ്ചപ്പാടുകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏതോ ഒരു സിനിമാ നടിയുടെ അമ്മയുടെ ഡ്രൈവറായിരുന്ന ഒരാൾ, ഷാപ്പിലെ കറിക്കച്ചവടക്കാരനായ ഒരാൾ ആശ്രമത്തിൽ വന്ന് സ്വാമിയായിരിക്കുന്നു, ആശ്രമം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ബാഹ്യ ശക്തികളെ ഇടപെടിച്ചുകൊണ്ട് ആശ്രമത്തിലെ വലിയ സ്വാമിയെ മർദ്ദിച്ച് അവശനാക്കി സ്വാമിയെ പുറത്താക്കി ആശ്രമം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ കൃത്യമായ നടപടിയെടുക്കണമെന്ന് മന്ത്രി പോലീസ് മേധാവിക്ക് ഉത്തരവ് കൊടുത്തിരിക്കുന്നു. പോലീസ് മേധാവി അത് അങ്ങനെ അനുസരിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കണം, നമ്മുടെ നാട്ടിലെ ഒരു അപജയം ഏതൊക്കെ തരത്തിലാണ് ആളുകൾ
ഓരോരോ സ്ഥാപനങ്ങൾ അർഹതയില്ലാത്ത സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ എവിടെ കയറി ഇരിക്കുവാനും വേണ്ടി വ്യഗ്രത കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെ തീർത്തും സാംസ്കാരിക സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതാണ്. സന്യാസിയായിരിക്കേണ്ടവൻ മാത്രം സന്യാസിയായിരിക്കുക, സന്യാസം സ്വീകരിക്കേണ്ടവൻ മാത്രം സന്യാസം സ്വീകരിക്കുക. ഷാപ്പിലെ കറിക്കാരനോ അല്ലെങ്കിൽ ഷാപ്പിലെ കള്ളുകച്ചവടക്കാരനോ കയറി ഇരിക്കാൻ പറ്റിയതല്ലോ സന്യാസി ആശ്രമങ്ങൾ. സന്യാസി ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഷാപ്പിലെ കറിക്കാരനോ ഷാപ്പിൽ നടത്തിപ്പുകാരനോ വേണമെങ്കിൽ സന്യാസിയാകാൻ സാധിക്കും എന്നാണ് ഭാരതീയ സന്യാസ സംഹിതകൾ പറയുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും യോഗ്യതകൾ ഉള്ള ആളാണോ ഇവിടെ സദാനന്ദപുരം ആശ്രമത്തിൽ കണ്ട ഷാപ്പിലെ കറിക്കച്ചവടക്കാരനായ സ്വാമി എന്നുള്ളത് നമുക്കറിയില്ല. അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ. അത്തരം കാര്യങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിർവഹിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഇത്തരം പ്രവണതകൾ ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കത്തക്കതല്ല. കേരളത്തിൽ, സാംസ്കാരിക കേരളത്തിൽ, ആധ്യാത്മിക കേരളത്തിൻ്റെ മുഖം ഇങ്ങനെ വികൃതമാകാൻ പാടില്ല. ഒരു കാരണവശാലും അർഹതയില്ലാത്ത ആളുകൾ അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ വെട്ടിപ്പിടിക്കാൻ പാടുള്ളതല്ല. ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാപനങ്ങൾ അതുപോലെ നിലകൊള്ളട്ടെ. അവിടെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റു കള്ളു കച്ചവടക്കാരോ പെണ്ണു കച്ചവടക്കാരോ അവിടെ കയറി ഭരിക്കാതിരിക്കട്ടെ. അവിടെ കയറി ഭരിക്കാതിരിക്കട്ടെ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ കയറി നിരങ്ങാതിരിക്കട്ടെ. അത്തരം ആളുകൾ കയറി അത്തരം സ്ഥാപനങ്ങളുടെ പവിത്രം നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മന്ത്രി കെ ബി ഗണേഷ്കുമാർ ഇത്തരം കാര്യത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു നടപടി തന്നെയാണ് മന്ത്രി സദാനന്ദപുരം ആശ്രമം സന്ദർശിച്ചപ്പോൾ കൈക്കൊണ്ടത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീണ്ടും തുടർ നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. എന്താ ക്വാളിഫിക്കേഷൻ? ഗായത്രി മന്ത്രമെങ്കിലും അറിയാമോ? ഗായത്രി മന്ത്രം ഒന്ന് പറയാമോ? പറയണമല്ലോ. ഒരു സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ. ആരോട്? പോലീസുകാരോട് പറഞ്ഞാൽ മതി. ആ ചിക്കൻ വെക്കുന്ന വീഡിയോ കണ്ടില്ലേ? പിന്നെ ഇതിലിപ്പോ ഉണ്ട്. മുഖ്യമന്ത്രി കൂടുന്നു. മനസ്സിലായല്ലോ സ്വാമി. അങ്ങനെ മനസ്സിലായല്ലോ. ഗായത്രി മന്ത്രം പറയേണ്ട കാര്യമില്ലല്ലോ. സന്യാസി ആക്ഷേപിക്കുന്നതേ ഒരു സാധാരണ മനുഷ്യനെ അല്ല. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അത് പോലീസ് വായിക്കോളും. ഇരിക്കണ്ട, ഇതാണ് കേട്ടോ പറഞ്ഞതിൽ അഹങ്കാരം മാത്രമേ ഉള്ളൂ. ഇതാണ് ആള്. ഈ നാട്ടുകാർ മാധ്യമ പ്രവർത്തനം കണ്ടിരിക്കുകയാണ്. ഇതാണ് സ്വാമിമാർക്ക് അഹങ്കാരം പാടില്ല. സ്വാമിമാരെ, സ്വാമിമാരെ ദൈവദാസന്മാരെന്നാ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതെ, ചോദിച്ചത് വേറെ ആരുമല്ല, കേരളത്തിലെ സത്യപ്രതിജ്ഞ ചെയ്ത് വന്നൊരു മന്ത്രിയാ ചോദിച്ചത്. നിങ്ങൾ ആക്ഷേപിക്കുന്ന ആരെയാണോ ഓർത്ത് വേണം സംസാരിക്കാൻ. ഇത് മാത്രമല്ല, വലിയ സ്വാമി ഇതിനകത്തുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. സ്വാമി യാത്ര ചെയ്ത് പോകുന്ന ആളല്ല അദ്ദേഹം. എങ്ങനെ യാത്ര ചെയ്ത് ഒക്കത്തില്ലല്ലോ, 90 വയസ്സ് കഴിഞ്ഞ ആളെ. എവിടെ പോയേക്കുന്നേ? രാധാകൃഷ്ണൻ കൂടാന്ന് പോയേക്കുന്നേ? രാധാകൃഷ്ണൻ കൂടാന്ന് പോയേക്കുന്നേ? പിന്നെ പുള്ളിയുടെ ഫോൺ നമ്പർ ഉണ്ടോ? പുള്ളിയുടെ ഫോൺ നമ്പർ ഉണ്ടോ? വലിയ സ്വാമിയെ മിനിസ്റ്റർക്ക് കാണണം, അതിനാ വന്നത്. എന്ന് വിളി എവിടാ ചോദിക്കോ? നിങ്ങൾ സ്വാമിയാന്നെ അറിയണ്ടേ? എവിടാ ചോദിക്കാൻ വിളിച്ച് ചോദിക്ക് സ്വാമി. നമ്മളാരും അറിഞ്ഞോണ്ടല്ലോ അമൃതാനന്ദ ഭാരതി സ്വാമി ഒന്നും അല്ല. കൃപാദങ്ങളിൽ ഞങ്ങൾ നമിക്കുവാ. സ്വാമി പറഞ്ഞോട് പറഞ്ഞു തരണം. എല്ലാരും മാധ്യമങ്ങളും ജനങ്ങളൊക്കെ മനസ്സിലാക്കും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകത്ത് നമുക്കങ്ങോട്ട് വിടാം. സ്വാമിയെ കാണണോ? ഇവിടെ മാനേജറും രണ്ട് സ്വാമിയാരെല്ലാം വേറെ ആള് പുറത്തു പോകും. പഠിക്കുന്ന ഇവിടെ നാട്ടിൽ ഇഷ്ടം പോലെ ആളുണ്ട്. നാട്ടുകാർക്കും അതിനകത്ത് ഒരു ആശങ്ക വന്നു. അവരോട് ഞാനിവിടെ സന്ദർശിക്കാൻ കാരണം ഇതൊരു ശരിയുള്ള ഏർപ്പാടല്ല. അപ്പൊ സ്വാമി ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്വാമിയുടെ ഞാൻ ചോദിച്ചല്ലോ, ഗായത്രി മന്ത്രം അറിയാന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ മിനിമം സന്യാസിക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ മിനിമം ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഇല്ല. ആരാന്ന് ചോദിച്ചോ കറക്റ്റായിട്ട് പറഞ്ഞില്ല. ഇയാളല്ലോന്ന് ചോദിച്ചോ പറഞ്ഞില്ല. അതുകൊണ്ട് പ്രതിയാവുക എന്നുള്ളൊരു വന്നിരിക്കുന്ന ആളുകളെ എല്ലാം വിളിച്ചു സ്റ്റേഷനിലേക്ക്. ഇവിടെ ലോക്കൽ ജീവനക്കാരാണ് ജോലി. അവരെ ആട്ടുകാരെ മുഴുവൻ പറഞ്ഞു വിട്ടിട്ട് ഇവർ കയറി. ഇവരുടെ ഉദ്ദേശം വേറെ. ഈ പൊടിയൊക്കെ വെച്ചേക്കും നമ്മളത് കണ്ട പേടിക്കുന്ന ചോദിച്ചാൽ അത് വേറെ ആളെ അന്വേഷിച്ചാൽ അത് കണ്ട പേടിക്കാം. അതുകൊണ്ട് കർശനമായിട്ട് ഇല്ല സാറേ. സ്വാമി ഈ അടിയും സ്വാമി ആക്രമിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പുഴുക്കുത്തുകളെയും ഇതിനകത്ത് പുറത്താക്കും.
ഒരാളെ കോടതി നിർദ്ദേശിച്ച മൂന്ന് പേരാണ് ഈ രണ്ട് സ്വാമിമാരും പിന്നെ മാനേജറും പിന്നെ വരുന്ന പണിക്കാർ, വെളിയിൽ നിന്ന് വരുന്ന പണിക്കാർ. യവന്മാരെയൊന്നും പണിക്കാരായിട്ട് നിങ്ങൾ ഈ സ്വാമി എണ്ണീറ്റിരിക്കാൻ വയ്യ. സ്വാമി നേരിട്ട് കാണാൻ മനസ്സിലാവും അദ്ദേഹത്തിന്റെ നില വളരെ വീക്കാണ്. അദ്ദേഹത്തിന് വളരെ വീക്കാണ് അദ്ദേഹത്തെ നില. അപ്പൊ എല്ലാവരും അന്വേഷിക്കണം. ഈ ആളുകൾ ഇതിനകത്ത് പോലും നമ്മുടെ നാട്ടുകാരെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഈ അനാവശ്യമായി വന്നിരിക്കുന്ന ആളുകൾ ഇവിടെ നിന്ന് വന്നിരിക്കും, ഒരു മധു പട്ടാഴി നിന്ന് ഇതൊക്കെ പുറത്തു പോകണം. ഇവിടെയൊക്കെ ഒന്നും റോളും ഇല്ല, അവരെല്ലാം പുറത്തു പോകണം. രണ്ട് കോടതി അനുവദിച്ച് ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചിരുന്ന രണ്ട് സ്വാമിമാരെയും മാനേജരെയും ഇവിടുത്തെ ലോക്കലായിട്ട് വരുന്ന പണിക്കാരെ അടുത്ത കേസ് കൊടുക്കണം. അത് തന്നെ ജോലി അതൊന്നും കാര്യമാക്കണ്ട. പോലീസുകാരൊന്നും മടിക്കണ്ട, കോടതി അറിയിക്കുക. വർഷ ഇപ്പോ മന്ത്രി കെ ഡി ഗണേഷ് കുമാർ അല്പം മുമ്പ് ഈ മഠം സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ കൈമാറും ഇവിടെ സന്യാസിയായി ചേർന്നിരുന്ന ആളുടെ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഫേസ്ബുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട്. അതിലെ ചിക്കൻ എങ്ങനെ വെക്കാം, ചിക്കൻ കറി എങ്ങനെ വെക്കാം, ചിക്കൻ മട്ടൻ ചിക്കൻ ഫ്രൈ എങ്ങനെ വെക്കാം എന്ന് കാണിക്കുന്ന ആളെ സന്യാസിയാണ്. ദീക്ഷ സ്വീകരിച്ച കഴിഞ്ഞ ആഴ്ച പത്ത് ദിവസം ഉണ്ടായി. അയാളുടെ ഒരു സാധനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവർ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്, അവർ ഒരു ഗൂഢാലോചനയിൽ പറയുന്നുണ്ട്. അതായത് മുതിർന്ന സ്വാമിയെ തിരുവനന്തപുരത്ത് കൊണ്ട് ഹണി ട്രാപ്പിൽ കൊടുക്കുകയും ഭയപ്പെടുത്തി ഈ വന്നിരിക്കുന്ന ഒരാളെ അനിലെന്ന് പറയുന്നവിടെ വന്നിട്ടുണ്ടായിരുന്നു, അയാളെ മഠാധിപതിയാക്കുകയും അതിനുശേഷം ഇത് മുഴുവൻ കൈക്കലാക്കി റിസോർട്ടിനെടുക്കാം എന്ന് പറയുന്ന ഓഡിയോ എൻ്റെ കൈവശമുണ്ട്. അത് ഞാൻ വിട്ടുതരും. ഇവിടെ ഇരിപ്പുണ്ടതാ, സാധനം കയ്യിലുണ്ട്. വെറുതെ പറയുന്നതല്ല, സാധനം കയ്യിലുണ്ട്. ആ ഓഡിയോ പുറത്ത് വിടും, പോലീസിനും കൊടുക്കും.